ഇനിയുള്ള വാർത്ത, ഗർഭിണികളും 18 വയസ്സിൽ താഴെയുള്ളവരും കാണാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിനെ അമ്മയും ആൺസുഹൃത്തും ചേർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ ചീഫ് എബി തോമസ് ആ വാർത്ത പ്രേക്ഷകർക്ക് വ്യക്തമാക്കി തരുന്നു. എബി, ബനേഷ്, ഈ ആലപ്പുഴ ചേന്നം പള്ളിപ്പുറ എന്ന സ്ഥലത്താണ് ഈ ഒരു ദുരന്ത സംഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മാസം അവസാന ദിവസം, അതായത് 31-ാം തീയതിയാണ് ഈ ചേർത്തല പള്ളിപ്പുറ സ്വദേശിയായിട്ടുള്ള ആശ എന്ന് പറയുന്ന യുവതി ആശുപത്രിയിൽ നിന്ന് പ്രസവം കഴിഞ്ഞ് ഡിസ്ചാർജ് ആകുന്നത്. അവർ 26-ാം തീയതിയാണ് അവരുടെ സിസേറിയൻ ആയിരുന്നു, ആ സിസേറിയൻ നടക്കുന്നു. അതിനുശേഷം 31-ാം തീയതി അവർ ആശുപത്രി വിട്ട് വീട്ടിലെത്തുന്നു. ഈ വീട്ടിലെത്തുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്ന് നമുക്കറിയാം പ്രദേശവാസികളായിട്ടുള്ള അല്ലെങ്കിൽ ആശാവർക്കർമാർ പ്രത്യേകമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ആശാവർക്കർ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിനെ കാണാൻ യുവതി തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് വാർഡ് മെമ്പറെയൊക്കെ ഈ ആശാവർക്കർ വിവരം അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ചേർത്തല ആശുപത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ക്ഷമിക്കണം, ചേർത്തല പോലീസ് സ്റ്റേഷൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകുന്നത്. ഇങ്ങനെ കുഞ്ഞിനെ കാണുന്നില്ല എന്നുള്ള തരത്തിൽ. അതിനുശേഷം പോലീസ് ഇത് കേസ് അന്വേഷിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു വലിയ സംഭവത്തിൽ, ദുരന്ത സംഭവത്തിൽ, അല്ലെങ്കിൽ ഒരു വലിയ ക്രൂരതയുടെ വിഷയം പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഈ ആശയും ഒപ്പം തന്നെ ഇവരുടെ സുഹൃത്തായിട്ടുള്ള രതീഷുമാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം രതീഷിന്റെ വീട്ടിൽ ഈ കുഞ്ഞിനെ കുഴിച്ചു മൂടുകയായിരുന്നു. ഇക്കാര്യം ഇവർ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പോലീസ് നടത്തിയിട്ടുള്ള പരിശോധനയിൽ രതീഷിന്റെ വീട്ടിലെ ശുചിമുറിയിൽ നിന്നും ഈ കുഞ്ഞിന്റെ മൃതശരീരം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസും വിരലാടയുടെ വ്യക്തിയുമെല്ലാം തന്നെ ഈ പരിശോധനയിൽ പങ്കാളികളായിട്ടുമുണ്ട്. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഇവർ നൽകിയിരുന്ന മൊഴി, ആദ്യം പോലീസിനോട് ഇവർ പറഞ്ഞത് ഇവർക്ക് 2 കുട്ടികളാണുള്ളത്, 15-ഉം 10-ഉം വയസ്സുള്ള 2 കുട്ടികളുണ്ട്. 3-ാമതൊരു കുട്ടി കൂടി ആയി കഴിഞ്ഞപ്പോൾ അതിനെ തങ്ങൾക്ക് പോറ്റാനുള്ള നിവൃത്തിയില്ല. അതുകൊണ്ട് തൃപ്പൂണിത്തുറയിലുള്ള മക്കളില്ലാത്ത ഒരു ദമ്പതികൾക്ക് ഈ കുഞ്ഞിനെ ഞങ്ങൾ കൈമാറി എന്നുള്ളതായിരുന്നു. കുഞ്ഞിനെ വിറ്റു എന്നല്ല, കുഞ്ഞിനെ കൈമാറി എന്നുള്ളതായിരുന്നു ഇവർ നൽകിയിരുന്ന മൊഴി. പോലീസിനോട് ഇവർ കാര്യം ആവർത്തിക്കുക തന്നെയാണ് ചെയ്തത്. അതിനുശേഷം പോലീസ് തൃപ്പൂണിത്തുറയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ദമ്പതികൾ ആ നിലയ്ക്ക് ഉള്ള ആളുകളുണ്ടോ, ഇവർ പറഞ്ഞ അഡ്രസ്സുമായി ബന്ധപ്പെട്ട് തട്ടിച്ചു നോക്കി, പക്ഷേ ഒരു തരത്തിലും അങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിയാതെ വരികയും ചെയ്തു. തുടർന്ന് 2.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഈ ആശയും ഇവരുടെ സുഹൃത്തായിട്ടുള്ള രാജേഷും കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഈ ആശുപത്രിയിൽ നിന്നും വരുന്ന വഴി, അതായത് ഡിസ്ചാർജ് ആയ ദിവസം തന്നെ കുഞ്ഞിനെ കൊടുത്തുവിടുകയായിരുന്നു, രാജേഷിന്റെ കയ്യിൽ കൊടുത്തുവിടുകയായിരുന്നു. പക്ഷേ അപ്പോഴും ഇതാരാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തത ഇപ്പോഴും വന്നിട്ടുണ്ട്. എന്തായാലും ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട്. എന്തായാലും വളരെ ക്രൂരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴ ചേർത്തല ചേന്നപ്പള്ളിപ്പുറത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിക്രൂരമായിട്ടുള്ള സംഭവമാണ്. നവജാത ശിശുവിനെ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയതടക്കമുള്ള വാർത്തകളിലൂടെ കടന്നു പോകുന്നു കൊച്ചി. ഇപ്പോൾ അത് ഏറ്റവും ഒടുവിൽ എത്തിച്ചേർന്ന് നിൽക്കുന്നത് ഇപ്പോൾ എബി തോമസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പോലെ, ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിനെ അമ്മയും ആൺ സുഹൃത്തും ചേർന്ന് ശ്വാസം മുട്ടിച്ച് കൊന്ന് കുഴിച്ചുമൂടി എന്നുള്ളതാണ്. അമ്മ ആശ, സുഹൃത്ത് രതീഷ് ഇരുവരും ചേർന്നാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. അവർ കൊലക്കുറ്റം സമ്മതിച്ചിരിക്കുന്നുവെന്ന് പോലീസ് പറഞ്ഞതായിട്ടാണ് എബി തോമസ് റിപ്പോർട്ട് ചെയ്യുന്നത്. രതീഷിൻ്റെ വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആ പ്രതികളെ നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്.